ബിസ്മിള്ളഹിറമാൻ ഇറഹീം അലഹമില്ല അസ്ലാത്ത് വസ്ലാമുലൂൽ ലമീൻ അലഹി വസ്ഹബി അജ്മൻ മാബാദ് പ്രിയ നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അലൈക്കും വർഹമത്തുല്ലാഹി ഒബർക്കത്തു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേവരിലും നിറഞ്ഞു നിൽക്കട്ടെ സൂറത്തുൽ കെഹഫ് അവതരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട് റസൂൽ അല്ലാഹി സലഹു അലൈ വസ്ലം പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം മക്കയിൽ വലിയ അർത്ഥത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുന്നുണ്ട് ആ എതിർപ്പുകൾ മർദ്ദനങ്ങളിലേക്കും പീഡനങ്ങളിലേക്കും എത്തി അങ്ങേയറ്റത്തെ പ്രയാസകരമായ ഒരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ അതേസമയം അവർ പ്രകോപനത്തിൻ്റെതായ പല അർത്ഥങ്ങളിലുള്ള വഴി തിരഞ്ഞെടുത്തിട്ടും അല്ലെങ്കിൽ വഴിയിലൂടെ മുന്നോട്ട് പോയിട്ടും ഇസ്ലാമിലേക്ക് ആളുകൾ വരുന്നത് കുറയുന്നില്ല എന്നിട്ടും പലയിടത്തു നിന്നും ആളുകൾ എങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് മക്കയിൽ ചില ആളുകൾ അവിശ്വാസികളായ ചില ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ചെന്നിട്ട് ചില ഡെമാൻ ഡിമാൻഡുകൾ വെക്കുന്നുണ്ട് ആ ഡിമാൻഡുകൾ അവർ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെടുകയും അത് അംഗീകരിക്കുകയാണ് എങ്കിൽ ഞങ്ങളും ഇസ്ലാമിലേക്ക് കടന്നു വരാം എന്നതായിരുന്നു അവർ പറഞ്ഞത് ആ ഡിമാൻഡുകളിൽ ഒന്ന് താങ്കൾ ഇപ്പോൾ ഓദിക്കേൾപ്പിക്കുന്ന ഈ വിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ഈ ഖുർആൻ ആ ഖുർആൻ അതിലുള്ള മുഴുവൻ ഞങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുന്നതല്ല അത് ഞങ്ങളുടെ പാരമ്പര്യത്തെ തള്ളിക്കളയുന്നതാണ് ഞങ്ങൾ കൊണ്ട് നടക്കുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾക്കെതിരാണ് അതുകൊണ്ട് അതിൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ചിലതൊക്കെ ഞങ്ങളുടെ കാര്യങ്ങൾ കൂടി സ്വീകരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളിൽ ചില മാറ്റത്തിരുത്തലുകളൊക്കെ വെച്ചുകൊണ്ട് താങ്കൾ ഖുർആാനിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ കൊണ്ടുവരികയാണ് എങ്കിൽ ഞങ്ങളത് സ്വീകരിച്ചു കൊള്ളാം അതായത് ഇപ്പോൾ പറയുന്ന നിലപാടുകളിൽ അതിലെ ചില മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ ഞങ്ങൾക്ക് കൂടി സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ താങ്കൾ അതിനെ അവതരിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്ന ചില ആവശ്യങ്ങൾ ചില വർത്തമാനങ്ങൾ ചില ഡിമാൻഡുകൾ അവരിൽ നിന്നുണ്ടാകുന്നുണ്ട് അള്ളാഹു സുബാന വാല അതിന് മറുപടി പറയുന്നുണ്ട് അതിൽ അള്ളാഹു സുബാനവ് താല പറയുന്നത് അള്ളാഹു റസൂൽ അല്ലാഹി സലാഹു അലൈ വസലമയോട് പറയുന്നതായിട്ടാണ് അഭിസംബോധന ചെയ്യുന്നതായിട്ടാണ് അതിലുള്ളത് എങ്കിലും യഥാർത്ഥത്തിൽ അത് ഇങ്ങനെ ചോദിച്ചു വന്നവർക്കുള്ള ഒരു മറുപടിയായിരുന്നു ഖുർആനിൽ മറ്റൊരിടത്ത് അവരുടെ ആ ഡിമാൻഡിനെ കുറിച്ച് പറയുന്നുണ്ട് ഇതാ തുലൈഹിം ബീനാത്തിൻ അള്ളാഹുവെ കണ്ടുട്ടണം എന്നാഗ്രഹിക്കാത്ത അല്ലെങ്കിൽ വിശ്വാസികളായി യഥാർത്ഥത്തിലുള്ള വിശ്വാസികളായി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കാത്ത ചില ആളുകൾ അവർ ഖുർആാൻ ഓധിക്കേൽപ്പിക്കപ്പെടുമ്പോൾ അവർ വന്നിട്ട് റസൂൽ സല്ലാഹു അലൈവിസലമയോട് ചോദിക്കുകയാണ് താങ്കൾ ഇതല്ലാത്ത ഒരു ഖുർആാനുമായിട്ട് വരുമോ അല്ലെങ്കിൽ ഇപ്പോൾ അവതരിപ്പിക്കുന്നതിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തിയിട്ട് അത്തരം കാര്യങ്ങൾ ചിലതൊക്കെ മാറ്റിവെച്ചിട്ട് താങ്കൾ ഈ ഖുർആാനുമായിട്ട് വന്നാൽ ഞങ്ങളത് സ്വീകരിക്കാം അള്ളാഹു അതിനാണ് മറുപടി പറയുന്നത് താങ്കൾ അവർക്ക് ഓതിക്കേൽപ്പിക്കേണ്ടത് ഞാൻ അവതരിപ്പിച്ചിരുന്ന കാര്യങ്ങളാണ് കാരണം ലാ മുബദ്ദീൽ അലി ഖലിമാതിഹി അള്ളാഹുവിൻ്റെ വചനങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഒരാളുമില്ല അല്ലെങ്കിൽ ഒരാൾക്കും അവകാശമില്ല അധികാരമില്ല എന്ന വർത്തമാനത്തിലൂടെ അവരുടെ അത്തരം ഡിമാൻഡുകളോട് നോ പറയുന്ന അങ്ങനെ നിലപാടുകളിൽ വെള്ളം ചേർത്തുകൊണ്ട് ആദർശങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ട് അത്തരമൊരു രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാൻ അള്ളാൻ്റെ റസൂലിന് കഴിയുകയില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയാണ് ആ ആയത്തിലൂടെ കാണാൻ കഴിയുന്നത് മറ്റൊരു ഡിമാൻഡിനെ കുറിച്ചാണ് അടുത്ത ആയത്ത് സംസാരിക്കുന്നത് അതിൽ ചില ആളുകൾ ഇസ്ലാം ആണ് ശരി മുഹമ്മദ് നബി സലഹു അലൈവ് വസ്ലാം കൊണ്ടുവന്നത് അത് ശരിയാണെന്നൊക്കെ അറിയുന്ന കുറേ ആളുകളുണ്ടായിരുന്നു അവരിൽ ചില ആളുകൾക്ക് ഇസ്ലാം സ്വീകരിച്ചാൽ കൊള്ളാമെന്നുണ്ട് പക്ഷേ അവർ അതിൽ നിന്ന് തടഞ്ഞ ഒരു ഘടകം അവർ കൊണ്ടു നടക്കുന്ന ഒരു വംശീയ ബോധമാണ് അതായത് അവരുടെ ഒരു ബോധത്തിലുള്ളത് ഞങ്ങൾ വളരെ ഉയർന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കീഴിലുള്ള അടിമകളെ ഞങ്ങളെപ്പോലെ കാണാൻ ഞങ്ങൾക്ക് കഴിയില്ല അതുകൊണ്ട് അവർ റസൂൽ അല്ലി സലഹു അലൈബ്സ്വല്ലമയുടെ അടുത്ത് വന്നിട്ട് അവർ പറയുന്നുണ്ട് ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കാം പക്ഷേ ഞങ്ങൾക്കൊരു ഡിമാൻഡുണ്ട് അതെന്താണെന്ന് വെച്ചാൽ താങ്കൾ സദസ്സുകൾ സംഘടിപ്പിക്കുന്ന സമയത്ത് ഇസ്ലാമിനെ പഠിപ്പിക്കുന്ന ഖുർആൻ പഠിപ്പിക്കുന്ന സദസ്സുകൾ സംഘടിപ്പിക്കുമ്പോൾ എല്ലാ ആളുകളെയും ഒരുമിച്ചിരുത്തിയിട്ടാണ് താങ്കൾ അവരോട് സംസാരിക്കുന്നത് പക്ഷേ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയാണ് ഞങ്ങൾക്ക് പ്രത്യേകം സദസ്സുകൾ ഒരുക്കിത്തരണം കാരണം ഇവരുടെ കൂടെയൊന്നും ഇരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾ അടിമകളായി കൊണ്ടു നടക്കുന്ന ആളുകൾ ഞങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ടവരായി പരിഗണിക്കാത്ത ആളുകൾ അവരെയെല്ലാം ഒരുമിച്ചിരുത്തുന്ന സദസ്സുകളിൽ ഇരിക്കാൻ ഞങ്ങൾക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റൊരു സദസ്സ് പ്രത്യേകമായി സംഘടിപ്പിച്ച് തന്നാൽ ഞങ്ങളതിൽ വന്നുകൊള്ളാം എന്ന ഒരു ഡിമാൻഡ് മുന്നോട്ട് വെക്കുന്നുണ്ട് അള്ളാഹു സുബാൻ അവതാലതിന് മറുപടി പറയുന്നുണ്ട് വസ്ബിർ നബ്സഖും അള്ളാഹു റസൂൽ സ്വല്ലാഹുഹു അലൈഹി വസ്ലാമിയോട് പറയുകയാണ് റസൂലൈം താങ്കൾ നിലയുറപ്പിക്കേണ്ടത് താങ്കളുടെ കൂടെ ഇറങ്ങി വന്ന കുറച്ച് ആളുകളുണ്ടല്ലോ അവർ രാവിലെയും വൈകുന്നേരവുമെല്ലാം അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് കൊണ്ട് താങ്കളുടെ കൂടെ വന്നവരാണ് അവരുടെ കൂടെയാണ് താങ്കൾ നിലയുറപ്പിക്കേണ്ടത് വലാ തഅൻഹും ഈ പറയുന്ന ആളുകൾ അവർ പ്രമാണിമാരായിരിക്കും അവരുടെ വാക്കുകൾ കേട്ടാൽ അല്ലെങ്കിൽ അവരുടെ ഡിമാൻഡുകൾ അംഗീകരിച്ചാൽ കുറച്ച് ഭൗതികമായ അർത്ഥത്തിൽ നേട്ടങ്ങൾ ഉണ്ടായേക്കാം എന്ന് താങ്കൾ വിചാരിച്ചിട്ട് അവരുടെ വാക്കുകൾ കേൾക്കാൻ പോകരുത് അലൈഹി വസല്ലം അങ്ങനെ പോവുകയോ അങ്ങനെ ആഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആ ഡിമാൻഡ് ചോദിച്ച് വന്നവർക്കുള്ളൊരു മറുപടിയാണ് നിങ്ങളുടെ വാക്കുകൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഡിമാൻഡുകൾ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന കൃത്യമായൊരു സന്ദേശം അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതിനുശേഷം അള്ളാഹു സുബ്ഹാന ഉത്താല പറയുകയാണ് ആ കൂട്ടരോടും എല്ലാവരോടും താങ്കൾ പറയേണ്ട ഒരു കാര്യമുണ്ട് വക്കുലിൽ ഹക്കും ഇർ റബിക്കും ഫമൻ ഷാ ഹൽമിൻ അമൻ ഷാ ഹൽ അഖുർ ഇതാണ് യാഥാർത്ഥ്യം ഇതാണ് സത്യം താങ്കൾ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുക അത് എന്നിട്ട് ഇതാണ് യാഥാർത്ഥ്യമെന്ന് അവരോട് പറയുക നിങ്ങൾ വേണമെങ്കിൽ അംഗീകരിച്ചാൽ മതി നിങ്ങൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഇതാണ് യാഥാർത്ഥ്യം എന്ന് അവരോട് പറയണം എന്നിട്ട് അവർക്ക് വേണമെങ്കിൽ സ്വീകരിക്കാം അല്ലെങ്കിൽ അവർക്ക് നിഷേധിക്കാം എന്ന് അള്ളാഹു സുബാനോ താല പറയണം എന്നാൽ അങ്ങനെ നിങ്ങളങ്ങ് നിഷേധിച്ച് നിങ്ങളങ്ങ് സുഖമായി മുന്നോട്ട് പോകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല മറിച്ച് നിങ്ങളിപ്പോൾ ഈ ലോകത്ത് അതിൻ്റെ ഒരു ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ അനുഭവിച്ചോണം എന്നൊന്നുമില്ല പക്ഷേ അത് അനുഭവിക്കുന്നൊരു നാൾ വരുന്നുണ്ട് അതിനെക്കുറിച്ച് കൂടി അല്ലാഹുദിൽ ചേർത്ത് പറയുന്നുണ്ട് ഇന്ന അത്തദന ഇന്നോ അലീനം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാത്തിരിക്കുന്നത് എന്താണ് ഈ നിഷേധത്തിലൂടെ നിങ്ങളങ്ങ് മുന്നോട്ട് പോവുകയാണെങ്കിൽ കത്തിയാളുന്ന നിരകത്തി നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് എന്ന വലിയ ഒരു താക്കീത് കൂടി അള്ളാഹു സുബാനവത്താല കൊടുക്കുന്നത് കാണാൻ കഴിയും അതിനുശേഷം തോട്ടക്കാരൻ്റെ കഥ പറയുകയാണ് ആ തോട്ടക്കാരൻ്റെ കഥ പറയുന്നതും ആ ഒരു പശ്ചാത്തലവുമായിട്ട് വലിയൊരു ബന്ധമുണ്ട് അതായത് മക്കയിലെ നിഷേധികളായ ആളുകൾ പ്രമാണിമാരായ ആളുകൾ അവർ വിചാരിച്ചിരുന്നതും ഞങ്ങളുടെ കൂടെയാണ് ആളുകളുള്ളത് ഞങ്ങളുടെ കയ്യിലാണ് സമ്പത്തുള്ളത് ഞങ്ങൾക്കാണ് അധികാരമുള്ളത് അതുകൊണ്ട് ഇതൊന്നും ഒരിക്കലും തകരാൻ പോകുന്നില്ല അന അക്സറു അക്സർ നഫറ എന്ന തോട്ടക്കാരൻ പറയുന്നുണ്ടല്ലോ ഒരുപാട് സമ്പത്തുണ്ടായപ്പോൾ അയാൾ അഹങ്കാരിയായി മാറുകയാണ് തന്നെ ഉപദേശിക്കാൻ വന്ന തന്നോട് നേർവഴി പറഞ്ഞു തരാൻ വന്ന കൂട്ടുകാരനോട് അദ്ദേഹം പറയുകയാണ് എൻ്റെ അടുത്ത് നിന്നേക്കാൾ സമ്പത്തുണ്ട് അതുകൊണ്ട് എൻ്റെ കൂടെ നിൻ്റെ കൂടെ ഉള്ളതിനേക്കാൾ ആളുകളുണ്ട് അതുകൊണ്ട് ഞാനാണ് ശരിയുടെ ഭാഗത്ത് എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാവുകയാണ് മാത്രമല്ല ഞങ്ങളുടെ എൻ്റെ കയ്യിലുള്ള സമ്പത്തും അധികാരവും ഈ തോട്ടവും ഒന്നും ഒരിക്കലും നശിച്ചു പോകാൻ പോകുന്നില്ല ഇതൊക്കെ ഇവിടെ എന്നൊന്നും ഇങ്ങനെ തന്നെ ഒക്കെ നിലനിൽക്കും എന്ന രീതിയിൽ വർത്തമാനങ്ങൾ പറയുകയാണ് അതിന് അള്ളാഹു സുബാൻ അവത്താലെ കൊടുക്കുന്ന മറുപടി നമുക്കറിയാം ആ തോട്ടം അപ്പാടെ നശിച്ചു പോവുകയാണ് ഒരു രാവ് വെളുക്കുന്ന സമയ സമയത്ത് കൊണ്ട് തന്നെ അതെല്ലാം നിലംപൊത്തി ഇല്ലാതാവുകയാണ് അതിൽ ശക്തമായൊരു സന്ദേശം അവർക്ക് കൊടുക്കുന്നുണ്ട് നിങ്ങളിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഭൗതികമായ സമ്പത്തിൻ്റെ ആൾബലത്തിൻ്റെ അധികാരത്തിൻ്റെ പേരിലൊക്കെ നിങ്ങൾ അഹങ്കരിക്കുന്നുണ്ട് എങ്കിൽ അതൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് ഇല്ലാതാകാൻ പോകുന്ന കാര്യങ്ങളെ ഉള്ളൂ എന്ന ഒരു കൃത്യമായ ഒരു സന്ദേശം അവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ് ആ തോട്ടക്കാരൻ്റെ കഥയിലൂടെ ചെയ്യുന്നത് ശേഷം മൂസാ നബി അലൈഹി സ്വലാമയുടെയും ഹിദിർ അലൈഹി സ്വലാമയുടെയും സംഭവത്തിലേക്ക് പോകുന്നുണ്ട് വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല ആ ഒരു സംഭവം എന്തിനാണ് അവരെ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് കാരണം മൂസാ നബി അലൈഹി സ്വലാം ഖിലറിൻ്റെ കൂടെ യാത്ര ചെയ്യുകയാണ് അദ്ദേഹം ഒരുപാട് അറിവുള്ള ആളാണ് ഒരുപാട് അനുഭവ പരിജ്ഞാനമുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്താൽ ചില കാര്യങ്ങളൊക്കെ പഠിക്കാം എന്ന ഉദ്ദേശത്തിൽ മൂസാ നബി അലൈഹി സ്വലാം പോവുകയാണ് എന്നാൽ ആ യാത്രയിലുണ്ടാകുന്ന അനുഭവങ്ങൾ മൂസാ നബി അലൈഹി സ്വലാമക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല കാരണം അദ്ദേഹം മനസ്സിലാക്കിയ ഒരു കാര്യമല്ല അദ്ദേഹം കാണുന്നത് അദ്ദേഹം അവർ യാത്ര ചെയ്ത വാഹനത്തെ കപ്പലിനെ കേടുവരുത്തുകയാണ് ഒരു നിഷ്കളങ്കനായ കുട്ടിയെ കൊന്നുകളയുകയാണ് അഭയം ചോദിച്ചപ്പോൾ അഭയം നിഷേധിക്കുകയും ഭക്ഷണം തരാതിരിക്കുകയും ചെയ്ത ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് മതിൽ നിർമ്മിച്ചു കൊടുത്തിട്ട് അവർക്ക് ഉപകാരം ചെയ്യുകയാണ് ഇതൊന്നും മനസ്സിലാകുന്നില്ല മൂസാ നബി അലൈഹി സ്ലാമുക്ക് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് ഇത് ചെയ്യുമ്പോൾ എന്താണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതിൽ രണ്ട് കാര്യങ്ങൾ വ്യക്തമായിട്ടും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാത്ത കഴിയാത്ത കാര്യങ്ങളാണ് ഒരു കുട്ടിയെ കുന്നുകളയുന്ന കാഴ്ചകൾ അതുപോലെ തന്നെ സഞ്ചരിക്കുന്ന മറ്റൊരാളുടെ ഉടമസ്ഥയിലുള്ള ഒരു വസ്തു കേടുവരുത്തൽ അപ്പോൾ ഇതിന് ഒടുവിൽ ഹിലർ അലൈഹി സ്ലാം ഇതിൻ്റെ വിശദീകരണം നൽകുന്ന സമയത്ത് മൂസാ നബി അലൈഹി സ്വലാമൊക്കെ ബോധ്യമാവുകയാണ് അദ്ദേഹം ചെയ്തതായിരുന്നു ശരിയെന്നു പറയുന്നതും കപ്പലിന് ഓട്ടകുത്തിയതിൻ്റെ ഉദ്ദേശം ഇന്നതായിരുന്നു കുട്ടിയെ കൊന്നു കളഞ്ഞത് ഇന്നതിനായിരുന്നു അല്ലെങ്കിൽ മതിൽ നിർമ്മിച്ചു കൊടുത്തത് ഇന്ന ഉദ്ദേശത്തിലായിരുന്നു മുസാ നബി അലൈഹി ഇസ്ലാമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയാണ് എന്തിനാണ് ഈ ഒരു ചരിത്രം പറഞ്ഞതെന്ന് ചോദിച്ചാൽ മക്കയിൽ ആ സമയത്ത് വിശ്വാസികൾ കടന്നു ഒരു മാനസികാവസ്ഥയുണ്ടായിരുന്നു അവര് ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് മർദ്ദനങ്ങൾ ഏൽക്കുകയാണ് അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈവുസലമയുടെ മുന്നിൽ വന്നിട്ട് മർദ്ദനത്തിൻ്റെയും പീഡനങ്ങളുടെയും പാടുകൾ അവർ കാണിച്ചു കൊടുക്കുന്നുണ്ട് പൊള്ളലേറ്റതിൻ്റെ പാടുകൾ വലിച്ചഴച്ചതിൻ്റെ അടയാളങ്ങൾ അവർക്ക് മർദ്ദനമേറ്റതിൻ്റെ അത്തരത്തിലുള്ള അടയാളങ്ങളെല്ലാം കാണിച്ചു കൊടുത്തിട്ട് അവർ ചോദിക്കുന്നുണ്ട് എന്താ റസൂലേ ഇങ്ങനെ ഇത് അള്ളാന്റെ ദീൻ തന്നെയല്ലേ അള്ളാഹുവിൻ്റെ ദീൻ സ്വീകരിച്ചതിൻ്റെ പേരിൽ അള്ളാൻ്റെ ഭൂമിയിൽ എന്തിനാണ് നമ്മളിങ്ങനെ പ്രീ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുന്നത് ഈ അള്ളാൻ്റെ ഭൂമിയിൽ അവനെ നിഷേധിക്കുന്നവരുടെ കയ്യിൽ എല്ലാ സമ്പത്തും ഉണ്ട് ഭൗതികമായ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിട്ടും എന്താണ് അവർക്ക് കൂടുതൽ അധികാരങ്ങളും കൂടുതൽ സമ്പത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അള്ളഹാനെ വിശ്വസിക്കുന്ന അവനെ അനുസരിക്കുന്ന ഞങ്ങൾക്കോ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു എന്താണ് ഇവിടെ ഇങ്ങനെ സംഭവിക്കുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് ആശ് അവർക്ക് ഇത്തരത്തിലുള്ള സംശയങ്ങൾ മാനസികാവസ്ഥകളുണ്ട് അവർ റസൂൽ സല്ലാഹു അലൈവിസല്ലമ്മയോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നുമുണ്ട് അള്ളാഹു ഈ സംഭവം വിവരിച്ചു കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ് നിങ്ങളിങ്ങനെ ഈ ദുനിയാവിൽ മുന്നോട്ട് പോകുമ്പോൾ കാണുന്ന ചില കാഴ്ചകളുണ്ടാകും അനുഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും നിങ്ങൾ വിചാരിക്കും എന്താണ് എന്താണിതിങ്ങനെയെന്ന് എന്താണ് അതിൻ്റെ ഒരു പൊരുൾ മനസ്സിലാകാതെ പോകും യഥാർത്ഥത്തിൽ ഈ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കിപ്പോൾ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിലും അതിന് പിന്നിലൊക്കെ അള്ളാന്റെ ചില യുക്തികളുണ്ട് ആ യുക്തികൾ മനസ്സിലാക്കുന്ന ഒരു സമയം വരും നിങ്ങൾ ആ സമയം വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അതായിരുന്നു ശരി ആ സാഹചര്യങ്ങൾ ശരിയായിരുന്നു അവിടെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ഞങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു എന്ന് മനസ്സിലാകുന്ന ഒരു സമയം വരും എന്ന് അവർ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ കൂടിയായിരുന്നു മൂസാ നബി അലൈഹി സ്ലാമിയുടെയും ഹിലറിൻ്റെയും അലൈ സ്വലാമിൻ്റെയും യാത്രയുടെ ഒരു പൊരുളന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ കാണുന്ന കുറേ കാഴ്ചകളുണ്ടാകും അധിക അക്രമികളായ അനീതി ചെയ്യുന്ന ആളുകൾ അവർക്ക് ഭൗതികമായ എല്ലാ അർത്ഥത്തിലുമുള്ള നേട്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു അവരുടെ അക്രമങ്ങൾ നിർബാധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ നന്മ ചെയ്യുന്ന വിശ്വസിക്കുന്ന നീതിയിലൂടെ മുന്നോട്ട് പോകുന്നവർക്ക് വലിയ അർത്ഥത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു ഇത്തരം സാഹചര്യങ്ങളിൽ എന്താണിങ്ങനെ എന്ന ചോദ്യങ്ങൾ മൂസ അലൈഹി സ്ലാം ഖിലർ അലൈഹി സ്വലാമയോട് ചോദിച്ചതുപോലെ ഇതെന്താണ് ഇങ്ങനെ ഇതെനിക്ക് സഹിക്കാൻ കഴിയുന്നതല്ല എന്ന രീതിയിലുള്ള വർത്തമാനങ്ങൾ ഉണ്ടാകും എന്നാൽ അങ്ങനെയുള്ള ആശങ്കകൾ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതില്ല മറിച്ച് ഇതെല്ലാം കാണുന്ന ഇതെല്ലാം അറിയുന്ന ഒരു പടച്ചറബുണ്ട് ആ പടച്ചറബിൻ്റെ ചില യുക്തികളുണ്ട് ചില ഉദ്ദേശങ്ങളുണ്ട് അത് നിങ്ങൾക്കുള്ള നന്മകളായിട്ട് മാറുന്ന ഒരു കാലം വരും അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്ന ഒരു സന്ദേശം കൂടി പ്രതീക്ഷയോടുകൂടി നമ്മളുടെ ആദർശത്തിൽ അടിയുറച്ചു നിന്ന് നിലപാടുകളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ മുന്നോട്ടു പോകാൻ പ്രതീക്ഷയോടുകൂടി കരുത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള വലിയ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് സുറത്തുൽ കെഹ് എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനവു താല കാര്യങ്ങളെ ഏറ്റവും നന്നായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശക്തി നൽകി കരുത്ത് നൽകി തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന അത്തിന ഫിദൻ ഹസന അഫുല്ലാഹ്ന അദാബനാർ അമീൻ അമീൻ ബ്രഹ്മത്തിയ അറഹമുറഹമീൻ വാഹൻ അലഹമുല്ലാ റബുൽമീൻ അസ്സാം വാലൈക്കും വരഹമുല്ലാ വ